അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഏതാണ്? ഇത് എന്റെ ചേട്ടാ. അവിടെ എന്താ ഈ കാര്യങ്ങളൊക്കെ? എല്ലാം റെഡി ആയിട്ടുണ്ടോ? എല്ലാവരും ഇന്ന കാത്ത് പന്തല്ലേ ഇരിക്കേ. ഞാൻ ഫോൺ കൊടുക്ക. മനോജ്, ഞങ്ങള് പച്ചക്കട. നീ ഒരു സാധനം കൊണ്ടുവന്ന് പറഞ്ഞില്ലേ സ്കോച്ച്? അതടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ലിസ്റ്റേലാ. പിന്നെ ഇവിടെ സെബാട്ടി സുധീഷ്. എടാ, ഞാനവിടെ വാട്ടിലാ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ആ, അതടിച്ച് വായ കിടക്കണമെന്ന് വെച്ചിട്ടാ ഞാനതടിക്കാതൊരു മൂലക്ക് വെച്ചേക്കുന്നേ. നീ വേഗം വാടാ. നിങ്ങളൊന്ന് ക്ഷമിക്കും മനോജ് ചേട്ടാ, ഞാനൊന്ന് എത്തിക്കോട്ടെ. ഓക്കേടാ. അതെ, വിമാനത്താവളത്തിൽ നിന്ന് ഫോണ് വന്ന്. ആ വിമാനം വീണോ? അവൻ എത്തിന്ന്. വിളക്ക് വെക്കുന്നതിന് മുന്നാടി അവൻ വരും. എന്നാ പിന്നെ വിളക്ക് നേരത്തെ കത്തിച്ചോ, അപ്പൊ അവൻ നേരത്തെ കത്തുമല്ലോ. ഓ, ഇപ്പടി ഒരു പൈറ്റക്കാരൻ, എന്നെ പേശാൻ തരില്ല. എടി പോത്തേ, സോറി കേട്ടോ, ഫോണേല. ഈ പോത്തർച്ച അവനിൽ വെക്കുന്നത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലോ. എടി റബ്ബർ മാതിരി ആവൂന്നേ. ഈ അവൻ കണ്ടുപിടിച്ച സായിപ്പല്ലോ. അവന്മാർക്ക് നമ്മുടെ ഈ നാടൻ ബീഫ് ഫ്രൈയെ പറ്റി എന്നാ അറിയാം. ഇടി പുത്തൻതോട് പാലം പണി നടക്കല്ലയോ, ആ വഴി റോഡ് ക്ലോസ്ഡാ. ഞാൻ വള്ളിക്കുന്ന് വഴിയാ വരുന്നത്. ആ ലേശം ചുറ്റില്ല. ഇടി ഞാൻ എന്നാ പുറത്തിറങ്ങിട്ട് വിളിക്കാം. സാർ, പുത്തൻതോട് പാലത്തിന്റെ വൺ സൈഡ് ഇന്നലെ മുതൽ വണ്ടി കടത്തിവിടാൻ തുടങ്ങി. ആണോ? താങ്ക്സ് ഉണ്ട് കേട്ടോ. 1 ലിറ്റർ പെട്രോൾ ലാഭമായി. വീടപ്പ ഭാഗത്താണോ? ആ, അവിടെ നിന്ന് കുറച്ചുകൂടി പോണം, പട്ടുമല ഭാഗത്ത്. അവിടെ ഈ ജോസഫ് മാഷിന്റെ? ആ, ജോസഫ് മാഷിന്റെ വീട് അടുത്താണ്. മാഷിനെ എങ്ങനെ അറിയാം? മാഷ് എന്നെ പഠിപ്പിച്ചല്ലയോ. അപ്പൊ എങ്ങനെയാ പോകുന്നേ? ടാക്സി വിളിച്ച്. നമ്മുടെ കൂടെ പോവാന്നേ. അവിടെ ഫ്രണ്ട്സ് ഒക്കെ കാറുമായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ എന്നാലും അഴിക്കാ പോകുന്നേ. ഒരുമിച്ച് പോവാ. ഇല്ല, അതിപ്പോ നിങ്ങള് കമ്പനി അടിച്ചൊക്കെ പോകുമ്പോ ഞാൻ. ഇതൊക്കെ ഒരു രസമല്ലേന്നേ. ബാ, നമുക്ക് ഒരുമിച്ച് പോവാന്നേ. നമുക്ക് പോവാന്നേ. ഓക്കേ. ആന്നേ, 1 മിനിറ്റ്. എവിടെ അപ്പോ? ദുബായ? ഞാൻ UK. ആഹാ, മോന്റെ ഒരു അഡ്മിഷന് വേണ്ടി പോയതാ. ഓ ശരി. ഓ, അവിടെ 1 മാസം ചുറ്റി പോയെന്നേ. ഓ, ആ വണ്ടി എടുത്തോട്ടെ. എത്ര കാലേ ദുബായിലായിട്ട്? ആ, കൊറേ കൊല്ലമൊന്നും ആയില്ല. എവിടെയാടാ? ഞങ്ങൾ അറൈവലിലുണ്ട്. ആ, വരുക ചേട്ടായി. എത്ര കാലമാണ്, മിസ് ചെയ്തിട്ടോ. പുള്ളി നമ്മുടെ കൂടെ പുതിയവരുണ്ട് കേട്ടോ, ഇവിടെ വെച്ച് പരിചയപ്പെട്ട. ബാഗ് എടുത്ത് വെച്ചേ. ശരി ശരി, ഓക്കെ. ഹലോ അച്ചായന്റെ ഫ്രണ്ടാല്ലേ? ജേഷേ, ഒന്ന് നീങ്ങിയിരുന്ന. അച്ചായന്റെ ഫുൾ ഗാങ് ഉണ്ടല്ലോ. ഫുൾ ഗാങ്ങാ. ഗാങ് വിട്ടൊരു കളി ഞങ്ങൾക്കില്ല. അങ്ങനെയാ അല്ലേ അച്ചാ?